ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഐ പ്ലസ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ലേറ്റ് റെനൈസൻസ് ഇംഗ്ലീഷ് എന്ന മൂന്നാമത്തെ നമ്മുടെ മൊഡ്യൂളാണ്. ഓക്കെ, ഇപ്പോൾ യൂണിറ്റ് വണ്ണിൻ്റെ തന്നെ മൂന്നാമത്തെ മൊഡ്യൂളിലാണ് ലേറ്റ് റെനൈസൻസ് ഇംഗ്ലണ്ട് അഥവാ ഇംഗ്ലീഷ് എന്ന് വരുന്നത്. ഇംഗ്ലീഷ് എന്ന വാക്കും നമ്മൾ മീൻ ചെയ്യുന്നത് ഇംഗ്ലണ്ട് എന്ന് തന്നെയാണ്. ഓക്കെ, സോ നമുക്കത് നോക്കാം. ഇവിടെ നമുക്ക് പഠിക്കാനായിട്ടുള്ളത് സോണറ്റിയേഴ്സിനെ കുറിച്ചാണ്, അല്ലെങ്കിൽ കൂടുതലായിട്ടും സോണറ്റ്സ് എഴുതി പോപ്പുലറൈസ് ചെയ്ത കുറച്ച് റൈറ്റേഴ്സ് ഉണ്ട്, അവരെയൊക്കെയാണ് നമുക്കിവിടെ മീറ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ പഠിക്കാനായിട്ട് ഉള്ളത്. ഓക്കെ, സോ ആദ്യം തന്നെ വരുന്നത് നമ്മുടെ വ്യാട്ട് ആൻഡ് സെറായി ആണ്. ഓക്കെ, വ്യാട്ട് ആൻഡ് സെറായി. ഓക്കെ, സോ നോക്കി, സർ തോമസ് വ്യാട്ട് എന്നും ഏൾ ഓഫ് സെറേ എന്നുമാണ് ഇവരുടെ പേര് വരുന്നത്. അതുകൊണ്ടാണ് ഇവർ ആ ഒരു ഫൈനൽ പേര് വെച്ചിട്ട് വ്യാട്ട് ആൻഡ് സെറേ എന്ന പേരിൽ പോപ്പുലർ ആയിട്ടുള്ളത്. നോക്കി, തോമസ് വാട്ട് ഈസ് ഓഫൺ കോൾഡ് ദ പോയിനിയർ ഓഫ് ന്യൂ ഇംഗ്ലീഷ് പോയട്രി. അപ്പം നമ്മുടെ ഇംഗ്ലീഷ് പോയട്രിയുടെ ഫാദർ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് നോ ഡൗട്ട് ജെഫ്രി ചോസറിനെയാണ്. അങ്ങനെയാണെങ്കിൽ ഈ ഇംഗ്ലീഷ് പോയട്രിയുടെ, അല്ലെങ്കിൽ നമ്മുടെ മോഡേൺ ന്യൂ ഇംഗ്ലീഷ് പോയട്രിയുടെ പോയനിയർ ആയിട്ട്, ഫൗണ്ടർ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് നമ്മുടെ തോമസ് വാട്ടിനെയാണ്. ഓക്കെ, തോമസ് വാട്ട്. He introduced the sonnet form in English. English il sonnet form introduce cheynathu idehamaana, popularize cheynathu William Shakespeare aanu. His father was well established in the court of King Henry VII. Okay, appo ee Thomas Wattinte father nammude Henry VII-inte രാജസന്നിധിയിൽ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു കോർട്ടിൽ വളരെ പോപ്പുലറാണ്. അവിടെ ഒരു കോർട്ട്മാൻ ആയിട്ടൊക്കെ നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ആളാണ്. ഓക്കെ, സോ തോമസ് വാട്ടിന് ഈ അരിസ്റ്റോക്രസിയുമായിട്ടുള്ള കണക്ഷൻ വരാനുള്ള റീസൺ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഫാദറിന് ഈ അരിസ്റ്റോക്രസിയുമായിട്ട് കണക്ഷൻസ് ഉണ്ടായിരുന്നു. ഹിസ് ഫേമസ് സോണറ്റ് ഈസ് ഹൂസ് ലിസ്റ്റ് ടു ഹണ്ട്. വാട്ട് വാസ് നൈറ്റഡ് ഇൻ 1535. ഇദ്ദേഹവും ഒരു നൈറ്റ് ആയിരുന്നു. ബട്ട് ഇൻ 1536 he was imprisoned for quarreling with the Duke of Suffolk. He was sent to prison many times for various reasons. അപ്പോൾ കുറച്ച് നൊട്ടോറിയസ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുന്ന ഒരാളായിരുന്നു തോമസ് വാട്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് തോമസ് വാട്ടിനെ കുറിച്ച് മനസ്സിലാക്കേണ്ടത്. വാട്ടിനെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് നമ്മുടെ ന്യൂ പോയട്രിയുടെ, ന്യൂ ഇംഗ്ലീഷ് പോയട്രിയുടെ ഒരു പോയിനിയർ ആയിട്ടാണ്. അതേപോലെ തന്നെ ഇദ്ദേഹം ഇംപ്രസൺ ചെയ്തിട്ടുണ്ട് ഫോർ വേരിയസ് ടൈംസ്, വേരിയസ് റീസൺസിൻ്റെ പേരിൽ. അതേപോലെ തന്നെ ഡ്യൂക്ക് ഓഫ് സഫോക്കുമായിട്ടുള്ള ക്വാറലും ലിറ്ററേച്ചറിൽ പോപ്പുലർ ആയിട്ടുള്ള സിഗ്നിഫിക്കൻ്റ് ഇൻസിഡൻ്റ് ആയിട്ട് സെർവ് ചെയ്യുന്നുണ്ട്. In 1542, Watt travelled in ill health on a diplomatic mission, the Imperial Ambassador to London. ഈ നൈറ്റ് എന്ന് പറയുമ്പോൾ അവരുടെ ജോലി എന്തായിരിക്കും? വേരിയസ് എക്സ്പെഡിഷൻസ് നടത്തുക, അതേപോലെ തന്നെ രാജ്യത്തിൻ്റെ ഡിപ്ലോമസി കൂടുതൽ സ്ട്രോങ് ആക്കുക എന്നൊക്കെയുള്ളതാണ് ഇവരുടെ മെയിൻ ആയിട്ടുള്ള കർത്തവ്യം, ഇല്ലേ? അതിലൊക്കെ തന്നെ എൻഗേജ്ഡ് ആയിരുന്നു നമ്മുടെ വാട്ട്. ഓൺ ഹിസ് വേ ഹി കോട്ട് എ ഫീവർ ആൻഡ് ഡൈഡ് ഓൺ ദി റോഡ് ആസ് ഷെർബോൺ അറ്റ് ഷെർബോൺ ഓൺ 11th October. Watt travels to Italy made him acquainted with the sonnets of Petrarch. ഓക്കെ, അപ്പം നമുക്കറിയേണ്ടത് ഈ വാട്ട് ആൻഡ് സെറേയെ കുറിച്ചുള്ള ബേസിക് നോളജ് നമ്മൾ നോക്കി. വാട്ടിന് അരിസ്റ്റോക്രസിയുമായിട്ടുള്ള കണക്ഷൻ വരാനുള്ള റീസൺ എന്ന് പറയുന്നത് ഹെൻറി 7-ആമൻ്റെ എന്താണ് കോർട്ടിലെ ഒരു മെൻ ആയിരുന്നു നമ്മുടെ വാട്ടിൻ്റെ ഫാദർ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ വാട്ട് എങ്ങനെയാണ് ഡൈ ആയതെന്ന്, അല്ലേ, അദ്ദേഹം എങ്ങനെയാണ് മരിച്ചു പോയതെന്ന് നമ്മൾ നോക്കിയതാണ്, അല്ലേ? അദ്ദേഹം ഒരു രാജ്യത്തിന് വേണ്ടി മരിച്ച ഒരാൾ എന്നുള്ള ഒരു വിശേഷം നമുക്ക് വാട്ടിന് കൊടുക്കാൻ പറ്റും. അതേപോലെ തന്നെ വേറൊരു ഐഡിയ വരുന്നത് ഇദ്ദേഹം എങ്ങനെയാണ് ഈ പെട്രാർക്കിയൻ സോണറ്റുമായിട്ട് കണക്റ്റഡ് ആയതെന്നാണ്. ഓക്കെ, വാട്ട് വേരിയസ് എക്സ്പെഡിഷൻസിൻ്റെ ഭാഗമായിട്ട് ഇറ്റലിയിൽ എത്തുന്നുണ്ട്. ഓക്കെ, ഹി ട്രാവൽസ് ടു ഇറ്റലി. അപ്പോൾ ഇറ്റലിയിലാണ്, അല്ലെങ്കിൽ നമ്മുടെ പെട്രാർക്കിയൻ സോണറ്റിൻ്റെ ഒറിജിൻ തന്നെ പറയുന്നത് എവിടെയാണ്? ഇറ്റലിയിലാണ്, അല്ലെങ്കിൽ ഇറ്റാലിയൻ സോണറ്റ് ഒന്നുകൂടെ അതിനൊരു പേരുണ്ട്, അല്ലേ? സോ അങ്ങനെ വെച്ചിട്ട് നമുക്ക് ക്ലബ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ വാട്ടിന് പെട്രാർക്കിയൻ സോണറ്റിനോട് ഒരു ഇൻഫ്ലുവൻസ് തോന്നുന്നത് ഇറ്റലിയിൽ വെച്ചിട്ടാണ്. വാട്ട് ട്രാൻസ്ലേറ്റഡ് പെട്രാർക്ക് സോണറ്റ് ആൻഡ് ബ്രോട്ട് ദ പെട്രാർക്ക് സോണറ്റ് ഫോം ഇൻ ടു ഇംഗ്ലീഷ്. അങ്ങനെ വാട്ടാണ് പെട്രാർക്കിയൻ സോണറ്റിൽ ഇൻഫ്ലുവൻസ്ഡ് ആയിട്ട് ഇംഗ്ലീഷിൽ പെട്രാർക്കിയൻ സോണറ്റ് കൊണ്ടുവരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണ് ഇവിടെ മനസ്സിലാക്കാൻ പറ്റുന്നത്? ഹി ബ്രോട്ട് ദ പെട്രാർക്ക് സോണറ്റ് ഫോം ടു ഇൻ ടു ഇംഗ്ലീഷ്. അപ്പോൾ ഇംഗ്ലീഷിലെ രണ്ട് തരത്തിലുള്ള സോണറ്റ്സ് നമുക്ക് അവൈലബിൾ ആണ്. ഒരെണ്ണം പെട്രാർക്കിയൻ സോണറ്റ് ആണ്, അതിൻ്റെ ഒറിജിൻ എന്ന് പറയുന്നത് ഇറ്റലി തന്നെയാണ്. വാട്ടാണ് അത് ഇംഗ്ലണ്ടിൽ കൊണ്ടുവന്നിട്ട് പോപ്പുലറൈസ് ചെയ്യുന്നത്. ഇനി വേറൊരു ടൈപ്പ് ഓഫ് സോണറ്റ് വളരെ പോപ്പുലർ ആയിട്ടുണ്ട്, അതാണ് ഇംഗ്ലീഷ് സോണറ്റ് എന്ന് പറയുന്നത്. വില്യം ഷേക്സ്പിയർ ആണ് ഇത് പോപ്പുലറൈസ് ചെയ്തിട്ടുള്ളത്. പെട്രാർക്ക് സോണറ്റ്സ് കൺസിസ്റ്റഡ് ഓഫ് ഒക്ടേവ് റൈമിംഗ് എ ബി ബി എ ഫ്ലൗഡ് ആഫ്റ്റർ എ ടേൺ എ സസ്റ്റെറ്റ്
വിത്ത് വേരിയസ് സ്കീംസ്. ഓക്കെ, അപ്പോൾ ഒരുപാട് റൈം സ്കീം ഒക്കെ നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ഇംഗ്ലീഷ് സോണറ്റിൻ്റെ റൈം സ്കീം പറയുകയാണെങ്കിൽ എ ബി എ ബി, സി ഡി സി ഡി, ഇ എഫ് ഇ എഫ്, ജി ജി നമ്മൾ പറയും. അതേപോലെ തന്നെ പെട്രാർക്കിയൻ സോണറ്റിനും അതിൻ്റെതായിട്ടുള്ള റൈം സ്കീമുണ്ട്. റൈം സ്കീമിൻ്റെ ചോദ്യങ്ങൾ വരാറുണ്ട് കേട്ടോ. ഇപ്പം നമുക്ക് പെട്രാർക്കിൻ്റെ റൈം സ്കീം എന്താണ് അല്ലെങ്കിൽ ഇംഗ്ലീഷിൻ്റെ റൈം സ്കീം എന്താണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇംഗ്ലീഷിൻ്റെ അറിയാമെങ്കിൽ ഓഫ് കോഴ്സ് നിങ്ങൾക്ക് അത് വെച്ചിട്ട് പെട്രാർക്കിൻ്റെത് ഡിഫറൻഷ്യേറ്റ് ചെയ്യാനായിട്ടും സാധിക്കും. However, his poems never entered in a rhyming couplet. Watt employed the Petrarchan octave, but his most common sustained scheme was CD, DC, EE. അതായത് ഈ പെട്രാർക്കൻ ഫോമിലെ സോണറ്റ് എഴുതിയാൽ പോലും അതിനൊക്കെ തന്നെ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള വേരിയേഷൻസും തീം ചേഞ്ചസും ഒക്കെ വാട്ട് കൊണ്ടുവരാറുണ്ടായിരുന്നു. ഓക്കെ, ഇപ്പൊ വാട്ടിന്റെ പോപ്പുലാരിറ്റി പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന് ഈ ഒരു സോണറ്റ് എന്ന ഐഡിയ തന്നെ കിട്ടുന്നത് പെട്രാർക്കൻ സോണറ്റിൽ നിന്നാണ്. അതായത് ഇറ്റലിയിലേക്കുള്ള യാത്രയിൽ നിന്നാണ് സോണറ്റ് എന്ന ഐഡിയ തന്നെ നമ്മുടെ വാട്ടിന് കിട്ടുന്നത്. ഇംഗ്ലണ്ടിൽ കൊണ്ടുവന്നിട്ട് ഈ പെട്രാർക്കൻ സോണറ്റ് പോപ്പുലറൈസ് ചെയ്യുന്നത് വാട്ടാണ്, തോമസ് വാട്ടാണ്. Watt's sonnets depict his love for his lady love. Watt's lyrics depicts the psychological realism of his inner tension. അപ്പോൾ ഒരു ഇന്നർ ടെർമോയിൽ അല്ലെങ്കിൽ ഒരു ഇന്നർ ടെൻഷൻ ഇതൊക്കെ തന്നെ ഇവിടെ വളരെ എവിഡൻ്റ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റുമായിരുന്നു. ഓക്കെ, വാട്ടിൻ്റെ സോണറ്റുകൾ ഡെപ്പിക്റ്റ് ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ ലവ് ആണ്, ഫോർ ഹിസ് ലേഡി ലവ്. ഇപ്പം നമുക്കറിയാം വില്യം ഷേക്സ്പിയറുടെ സോണറ്റ്സ് ആയാലും കുറച്ച് സോണറ്റ്സ് ഒക്കെ തന്നെ അദ്ദേഹം പ്രിസേർവ് ചെയ്തിരിക്കുന്നത് ഡാർക്ക് ലേഡിക്കായിട്ടാണ് അല്ലേ. അദ്ദേഹത്തിൻ്റെ മിസ്ട്രസ് ആയിട്ടും ലവർ ആയിട്ടും ഒക്കെ തന്നെ വേരിയസ് ഇന്റർപ്രിട്ടേഷൻസ് ക്രിറ്റിക്സ് കൊടുക്കാറുള്ള ഡാർക്ക് ലേഡിക്ക് വേണ്ടിയാണ്. അതേപോലെ തന്നെ തോമസ് വാട്ട് അദ്ദേഹത്തിൻ്റെ സോണറ്റ്സിൻ്റെ ഒരു സ്മോൾ ഷെയർ റിസേർവ് ചെയ്തിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ലേഡി ലവിന് വേണ്ടിയാണ്. ഓക്കെ, അപ്പോൾ അതിനകത്തിലൂടെ അദ്ദേഹത്തിൻ്റെ സൈക്കോളജിക്കൽ റിയലിസത്തിനെ കുറിച്ചും ഇന്നർ ടെൻഷൻസിനെ കുറിച്ചും ഒക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ടോട്ടലി വാട്ട് കമ്പോസ് 30 സോണറ്റ്സ് ഓഫ് വിച്ച് 25 സോണറ്റ്സ് ഫോളോ പെട്രാർക്കിൻ സ്റ്റൈൽ ഇൻ ഇംഗ്ലീഷ്. Earl of Surrey was the disciple of Watt, but writes better Petrarchan lyrics. Okay, appo nokki, totally Watt composed 30 sonnets. Etra sonnets aa nammude Watt compose cheyidittullada? 30 sonnets galana le. Anganeyanengi vera oru chodyam choikkitte, nammude William Shakespeare etra sonnets aanu ezhuthittullada? വളരെ ഈസി ആണല്ലേ. ഷേക്സ്പിയറിനെ കുറിച്ച് പഠിക്കുമ്പോൾ തന്നെ നമ്മൾ നോക്കി വെക്കുന്നതാണ് അദ്ദേഹം എഴുതിയ സോണറ്റിന്റെ നമ്പർ 154 സോണറ്റ് ആണ് അല്ലേ. പ്രത്യേകിച്ച് ഒരു യുണീക്നെസ് ഒന്നും ഇല്ല ഈ നമ്പറിൽ. എങ്കിൽ പോലും എല്ലാ ലിറ്ററേച്ചർ സ്റ്റുഡൻസിനോട് ചോദിച്ചാലും ഒരേ സ്വരത്തിൽ അവർ ആൻസർ ചെയ്യുന്ന ഒന്നാണ് 154 സോണറ്റുകളാണ് നമ്മുടെ വില്യം ഷേക്സ്പിയർ എഴുതിയിരിക്കുന്നത് എന്നുള്ളത് അല്ലേ. ഇനി എത്ര ലോങ് പോംസ് എഴുതിയിട്ടുണ്ട്? രണ്ടെണ്ണം ആണ് അല്ലേ, രണ്ട് ലോങ് പോംസ് ആണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത്. ഇതിൽ കുറച്ചൊക്കെ അദ്ദേഹത്തിന്റെ ഫ്രണ്ടായ ഡബ്ല്യു എച്ചിന് വേണ്ടിയും ബാക്കി ഡാർക്ക് ലേഡിക്കും വേണ്ടിയാണ് എഴുതിയിരിക്കുന്നത്. ഓക്കെ, അപ്പം വാട്ടിനെ കുറിച്ച് പറയുമ്പം അത്രത്തോളം അല്ലെങ്കിൽ അതിൽ കൂടുതൽ പ്രസിദ്ധനായ ഷേക്സ്പിയറിനെ കുറിച്ചും കൂടെ നമ്മൾ ഓർക്കണം. നോക്കി, വാട്ട് കമ്പോസ് 30 സോണറ്റ്സ് ഓഫ് വിച്ച് 25 സോണറ്റ്സ് ഫോളോ പെട്രാർക്കിൻ സ്റ്റൈൽ ഇൻ ഇംഗ്ലീഷ്. ഏൾ ഓഫ് സറി വാസ് ദ ഡിസൈപ്പിൾ ഓഫ് വാട്ട് ബട്ട് റൈറ്റ്സ് ബെറ്റർ പെട്രാർക്കിൻ ലിറിക്സ്. ഓക്കെ, ഇനി നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ഏൾ ഓഫ് സറയെ കുറിച്ചാണ്. ഇവർ രണ്ടുപേരും കൊളാബറേറ്റ് ചെയ്ത് എഴുതിയിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ തോമസ് വാട്ടിനുള്ള ഒരു ബെസ്റ്റ് കണ്ടംപററി അല്ലെങ്കിൽ ഒരു ഡിസൈപ്പിളായിരുന്നു നമ്മുടെ വാട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അല്ലെങ്കിൽ വാട്ടിൻ്റെ ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഡിസൈപ്പിളാണ് സറേ എന്ന് പറയുന്നത്. വാട്ടിൻ്റെ പല വർക്കുകളും ഫിനിഷ് ചെയ്തിട്ടൊക്കെ ഉള്ളത് ആ നമ്മുടെ ഏൾ ഓഫ് സറേയാണ്. ഏൾ ഓഫ് സറേ എന്ന് പറയുന്നത് ഹെൻറി ഹവാർഡാണ്. ഹെൻറി ഹവാർഡിന് കിട്ടിയിരിക്കുന്ന വിശേഷണമാണ് ഏൾ ഓഫ് സറേ എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ റിയൽ നെയിം എന്താണ്? ഹെൻറി ഹവാർഡ്. വാസ് ദ എൽഡസ്റ്റ് സൺ ഓഫ് ലോർഡ് തോമസ് ഹവാർഡ്. ഹെൻറി ടുക്ക് ദ courtesy title of the Earl of Surrey in 1524 when his father succeeded as third Duke of Norfolk. ഓക്കെ, അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫാദർ നോർഫോക്കിലെ മൂന്നാമത്തെ ഡ്യൂക്ക് ആവുന്ന സമയത്താണ് ഇദ്ദേഹം ഏൾ ഓഫ് സറേ എന്ന വിശേഷണം കൂടെ തൻ്റെ പേരിനോടൊപ്പം ചേർക്കുന്നത്. ഇപ്പം നമ്മൾ ചില രാജാക്കന്മാരെ കുറിച്ച് പറയുമ്പോൾ അതെ രാജാവ് ഇങ്ങനെയാണോ പോപ്പുലർ ആയിട്ടുള്ളത് ആ പേര് വെച്ചിട്ട് പറയല്ലേ. അദ്ദേഹത്തിൻ്റെ റിയൽ നെയിം വേറെ ഉണ്ടാവും, അതിന് പുറമേ ഇദ്ദേഹം പോപ്പുലർ ആയിട്ടുള്ളത് എങ്ങനെയാണോ അത് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അങ്ങനെയാണ് ഈ ഹെൻറി ഹവാർഡ് എന്ന റൈറ്റർ ഏൾ ഓഫ് സറേ എന്ന പേരിൽ പോപ്പുലർ ആയിട്ടുള്ളത്. ഇനി നിങ്ങൾക്ക് തന്നെ പറയാൻ സാധിക്കും ഏത് ഏരിയയിലായിരിക്കും ഇദ്ദേഹം കൂടുതൽ പോപ്പുലർ ആയിട്ടുള്ളത്. സോണറ്റിയർ എന്ന നിലയിൽ സോണറ്റ്സ് എഴുതിയതിന്റെ പേരിലാണ് നമ്മുടെ ഏൾ ഓഫ് സറേ കൂടുതലായിട്ട് പോപ്പുലർ ആയിട്ടുള്ളത്. ദ ഇയർ 1536 വാസ് എ സിഗ്നിഫിക്കന്റ് വൺ ഇൻ സറേസ് ലൈഫ്. ഹിസ് കസിൻ ആൻ ബോളിയൻ വാസ് എക്സിക്യൂട്ടഡ് ഓൺ ചാർജസ് ഓഫ് അഡൽട്രി. ദ സെയിം ഇയർ സറേ സർവ്ഡ് വിത്ത് ഹിസ് ഫാദർ
ഇൻ ക്വെല്ലിംഗ് ദ പിൽഗ്രിമേജ് ഓഫ് ഗ്രേസ് റെബല്യൻ വിച്ച് പ്രൊട്ടസ്റ്റഡ് അഗെയിൻസ്റ്റ് ദ നൈറ്റ്സ് ഡിസൊല്യൂഷൻ ഓഫ് ദി മെനാസ്ട്രീസ്. ഓക്കെ, ഈ സമയത്ത് അതായത് നമ്മുടെ ഏൾ ഓഫ് സറേയുടെ ഒരു ടൈം പീരീഡിലാണ് നമ്മുടെ രാജാക്കന്മാരും അതേപോലെ തന്നെ നമ്മുടെ മെനാസ്ട്രിയും തമ്മിൽ ഒരുപാട് തർക്കങ്ങളുണ്ടായത്. ഓക്കെ, അതായത് അതുവരെ നമുക്കറിയാം ഈ ക്ലർജി മാനും അതേപോലെ തന്നെ നമ്മുടെ അരിസ്റ്റോക്രാറ്റ്സും ഒറ്റക്കെട്ടായിട്ടായിരുന്നു നിന്നിരുന്നത്, കോമണേഴ്സ് മാത്രമായിരുന്നു വേറൊരു സ്റ്റാൻഡിൽ ഉണ്ടായിരുന്നത്. പക്ഷെ ഇപ്പൊ നമുക്ക് കാണാൻ പറ്റുന്നത് ചേർച്ചസും അതേപോലെ തന്നെ നമ്മുടെ റൂളേഴ്സും തമ്മിൽ ഉണ്ടാകുന്ന തർക്കങ്ങളാണ്. ഓക്കെ, അതൊക്കെ തന്നെ ഈ ഏൾ ഓഫ് സറേയുടെ ടൈം പീരീഡിലാണ് ഉണ്ടാകുന്നത്. അപ്പൊ നമുക്കിവിടെ നിന്ന് നോക്കാനുള്ളത് ഏൾ ഓഫ് സറേയുടെയും വാറ്റിന്റെയും കോൺട്രിബ്യൂഷൻസ് ആണ്. 30 സോണറ്റുകൾ നമ്മുടെ വാറ്റ് കമ്പോസ് ചെയ്തിട്ടുണ്ട്. അതിൽ 25 പെട്രാർക്കിൻ ഫോമിൽ തന്നെയാണ് എഴുതിയിട്ടുള്ളത്. 5 മാത്രമാണ് അദ്ദേഹത്തിന്റെ സ്റ്റൈലിൽ റിസർവ് ചെയ്ത് എഴുതിയിട്ടുള്ളത്. ഇനി ഏൾ ഓഫ് സറേയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഹെൻറി ഹവാർഡ് എന്നാണ് അദ്ദേഹത്തിന്റെ റിയൽ നെയിം. ഏൾ ഓഫ് സറേ എന്ന വിശേഷണത്തിലാണ് അറിയപ്പെടുന്നത്. ലേറ്റോ ഹി വാസ് ബിഹെഡഡ് ഫോർ ട്രീസൺ ഓൺ 19 February 1547. Most of Surrey's poetry was published after his death. ഇനി ദേ വേറൊരു ഇമ്പോർട്ടൻ്റ് കാര്യം വരുന്നത്, അദ്ദേഹം ട്രിസണിൻ്റെ പേരിൽ അദ്ദേഹത്തിനെ ബിഹഡ് ചെയ്യുന്നത് 19 January 1547. അതേപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ കൂടുതൽ വർക്കുകളും പബ്ലിഷ് ചെയ്തിരിക്കുന്നത് ആഫ്റ്റർ ഡെത്ത് ആണ്. അങ്ങനെയുള്ള വർക്കുകളെ നമ്മളൊരു പേര് പറയും, എന്താണത്? പോസ്റ്റ്യൂമസ് പബ്ലിക്കേഷൻ ഇല്ലേ, മരണശേഷം പബ്ലിഷ് ചെയ്ത പുസ്തകങ്ങളെയാണ് പോസ്റ്റ്യൂമസ് പബ്ലിക്കേഷൻ എന്ന് പറയുന്നത്. പബ്ലിഷ്ഡ് പോസ്റ്റ്യൂമസ്ലി എന്നൊക്കെ നമ്മൾ എപ്പോഴും ഉപയോഗിക്കാറുണ്ട്, പോസ്റ്റ്യൂമസ് പബ്ലിക്കേഷൻ. Surrey was the first to develop the sonnet form used by William Shakespeare and also translated 2 of Virgil's Aeneid, marking the first use of English of blank verse. ഓക്കെ, അപ്പൊ ഇംഗ്ലീഷിൽ ബ്ലാങ്ക് വേഴ്സ് പോപ്പുലറൈസ് ചെയ്തതിന്റെ പേരിലും നമ്മുടെ ഏൾ ഓഫ് സറേ പോപ്പുലർ ആണ്. ഇനി ബ്ലാങ്ക് വേഴ്സ് ഒരുമാതിരിപ്പെട്ട എല്ലാ റൈറ്റേഴ്സും യൂസ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ പോപ്പുലർ ആയിട്ടുള്ള എല്ലാ റൈറ്റേഴ്സും യൂസ് ചെയ്തിട്ടുണ്ട്. ആ കൂട്ടത്തിൽ ഇത് പോപ്പുലറൈസ് ചെയ്യാനുള്ള ഇനിഷ്യേറ്റീവ് നമ്മുടെ ഏൾ ഓഫ് സറേയും ചെയ്തിട്ടുണ്ട്. Surrey improved the versification of Watt's sonnets. ഇപ്പൊ നമുക്കറിയാം ഓരോ സമയത്തും അവരുടെ ഗുരുക്കന്മാരുടെ അല്ലെങ്കിൽ അവരുടെ ടീച്ചേഴ്സിന്റെ വർക്കുകളെ ഇംപ്രൂവ് ചെയ്യുക എന്ന് പറയുന്നത് അവരുടെ ഡിസൈപ്പിൾസിന്റെ ജോലിയാണ് അല്ലെ. സോ അങ്ങനെയാണെങ്കിൽ വാട്ടിന്റെ ഒരുപാട് വർക്കുകൾ ഇംപ്രൂവ് ചെയ്തിരിക്കുന്നത് നമ്മുടെ സറേയാണ്, ഹെൻറി ഹവാർഡാണ്. Though Watt introduced the sonnet into English, it was Surrey who gave them the rhyming meter and division into quatrains. അപ്പോൾ നമ്മുടെ പെട്രാർക്കിൻ സോണറ്റ് ഇംഗ്ലീഷിൽ പോപ്പുലറൈസ് ചെയ്തത് തോമസ് വാട്ട് ആണെങ്കിൽ അതിനൊരു ലൈഫ് കൊടുത്തത്, അതിനുള്ള വിങ്സ് കൊടുത്തത് നമ്മുടെ സറേയാണ്. Surrey was also the first English poet to publish in blank verse in his translation of book 2 and 4 of Virgil's Aeneid. അപ്പോൾ വിർജിലിന്റെ ബുക്കായ ഏനിയഡിന്റെ 2 and 4 ഭാഗങ്ങൾ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അതിന്റെ ട്രാൻസ്ലേഷൻ ജോലികളൊക്കെ ചെയ്തിരിക്കുന്നത് നമ്മുടെ സറേയാണ്. ഓക്കെ, അപ്പൊ അന്ന് ഉള്ള ഏറ്റവും വലിയൊരു ആക്ടിവിറ്റി ആയിരുന്നു അതും, അതായത് ഏർലിയർ എക്സിസ്റ്റ് ചെയ്ത ടോപ്പ് റൈറ്റേഴ്സിന്റെ ഒക്കെ വർക്കുകൾ എടുക്കുക, ട്രാൻസ്ലേറ്റ് ചെയ്യുക, അതിൽ നിന്നും കൂടുതൽ ആശയങ്ങൾ ഡെവലപ്പ് ചെയ്യുക എന്നൊക്കെ പറയുന്നത്. He showed the interest on Poulter's Measure. Watt and Surrey's poems were first published posthumously in Tottel's Miscellany in 1557. അപ്പം Tottel's Miscellany-യുടെ ഭാഗമായിട്ട് വാട്ടിന്റെയും സറേയുടെയും പോംസ് ഒക്കെ തന്നെ ആദ്യമായിട്ട് പബ്ലിഷ് ചെയ്തു വരുന്നത് 1557. ഓക്കെ, അപ്പൊ ഈ Tottel's Miscellany എന്ന വർക്ക് ഇനി എവിടെയെങ്കിലും കാണുമ്പോൾ ആലോചിച്ചോണം, അതിനകത്തിലാണ് വാട്ടിന്റെയും സറേയുടെയും കൂടുതൽ വർക്കുകൾ കൂടുതൽ പോംസ് ഒക്കെ തന്നെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഇനി അതിന്റെ ഇയർ കൂടെ നോട്ട് ചെയ്തോളാം. Surrey's sonnets are entirely imaginative love for Geraldine or Lady Elizabeth Fitzgerald. ഇനി അതേപോലെ തന്നെ നമ്മുടെ ഏൾ ഓഫ് സറേയുടെ ഏറ്റവും കൂടുതൽ വർക്കുകൾ സറേ കൊടുത്തിരിക്കുന്ന അല്ലെങ്കിൽ സറേ അതിനകത്തിലൊക്കെ തന്നെ വാല്യൂ ചെയ്തിരിക്കുന്നത് ജെറാൾഡിനെയാണ്. ജെറാൾഡിന്റെ വേറൊരു പേര് വരുന്നത് ലേഡി എലിസബത്ത് ഫിറ്റ്സെറാൾഡ് എന്നാണ്. സറേ മോഡേണൈസ്ഡ് ഇംഗ്ലീഷ് പോയട്രി വിത്ത് ഇൻട്രൊഡക്ഷൻ ടു ബ്ലാങ്ക് വേഴ്സ് ഇൻ ഹിസ് പോയട്രി. അപ്പൊ തന്റെ പോയട്രിയിൽ ബ്ലാങ്ക് വേഴ്സ് ഒക്കെ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ടും നമ്മുടെ ഏൾ ഓഫ് സറേ ശ്രമിച്ചിട്ടുണ്ട്. ഓക്കെ, ഇപ്പൊ ഏൾ ഓഫ് സറേയുടെ കോൺട്രിബ്യൂഷൻസ് അതേപോലെ തന്നെ നമ്മുടെ ഫിറ്റ്സെറാൾഡ് ആ ഒരു നെയിം ഓർത്തോണം, അതായത് ലേഡി എലിസബത്ത് ഫിറ്റ്സെറാൾഡ് എന്ന പേര് ഓർത്തോണം. അത് നമുക്ക് എവിടെയെങ്കിലും സറേ ആർക്ക് വേണ്ടിയാണ് തന്റെ വർക്കുകളൊക്കെ തന്നെ ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അതാണ് വാട്ട് ആൻഡ് സറേയെ കുറിച്ച് മനസ്സിലാക്കേണ്ടത്. അപ്പം തോമസ് വാട്ടിന്റെ വർക്കുകളൊക്കെ തന്നെ പിന്നീട് റീപബ്ലിഷ് ചെയ്യുകയും അതിന് വേണ്ട മാറ്റങ്ങൾ വരുത്തുകയും ഒക്കെ ചെയ്തത് ഏൾ ഓഫ് സറേയാണ്, ഹെൻറി ഹവാർഡാണ്. അതേപോലെ തന്നെ വേറൊരു പോയിന്റ് ഓർക്കേണ്ടത് തോമസ് വാട്ടിന്റെ ഡിസൈപ്പിൾ ആയിരുന്നു ഹെൻറി ഹവാർഡ്. ഇനി അടുത്ത നമ്മൾ നോക്കുന്നത് ഇംഗ്ലീഷ് സോണറ്റ് ആണ്. ദി ഇംഗ്ലീഷ് സോണറ്റ്
The English poet Thomas Watt introduced the sonnet to English language in the 16th century by translating the works of Petrarch from Italian. Okay, അപ്പൊ ആദ്യമായിട്ട് ദ ഇംഗ്ലീഷ് പോയറ്റ് തോമസ് വാട്ട് ആണ് സോണറ്റുകൾ ഇംഗ്ലീഷിലേക്ക് കൊണ്ടുവരുന്നത്. ഏത് സെഞ്ചുറിയിലാണ്? 16th സെഞ്ചുറിയിലാണ് കൊണ്ടുവരുന്നത്. അതിനായിട്ട് അദ്ദേഹം മോഡലാക്കിയിരുന്നത് നമ്മുടെ പെട്രാർക്കിന്റെ സോണറ്റുകളായിരുന്നു, ഇറ്റാലിയൻ ആയിട്ടുള്ള പെട്രാർക്കിന്റെ സോണറ്റുകളായിരുന്നു. വാട്ട്സ് കണ്ടംപററി ദ ഏൾ ഓഫ് സറി ദെൻ മെയ്ഡ് ഇന്നോവേഷൻസ് ടു ദ ഫോം ബൈ ഇൻട്രൊഡ്യൂസിങ് ന്യൂ സ്ട്രക്ചർ ആൻഡ് റൈം സ്കീം വിച്ച് ബിക്കെയിം ദ ഡിഫൈനിങ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇംഗ്ലീഷ് സോണറ്റ്. The 14 lines are all written in iambic pentameter and are taken up by three quatrains of four lines followed by a line couplet. Okay. ഇപ്പൊ ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത്, അതായത് ഈ സോണറ്റിന്റെ ഒറിജിൻ എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇംഗ്ലീഷ് അല്ല, ഇറ്റലിയിലാണ് സോണറ്റ് ഒറിജിനേറ്റ് ചെയ്യുന്നത്. ആ ഒരു സോണറ്റുകൾ ഇംഗ്ലീഷിലേക്ക് എത്തിക്കുന്നത് തോമസ് വാട്ട് ആണ്. ഇനി അതേപോലെ തന്നെ തോമസ് വാട്ട് കൊണ്ടുവരുന്ന ആ ഒരു സോണറ്റിന് അതിന് കൃത്യമായിട്ടുള്ള അറേഞ്ച്മെന്റും അതേപോലെ തന്നെ അത് എങ്ങനെയായിരിക്കണം, അവിടുത്തെ ലൈൻസ് ഒക്കെ തന്നെ നമ്മൾ കൃത്യമായിട്ട് ഡിവൈഡ് ചെയ്യേണ്ടത്, ഒരു റൈം സ്കീം ഒക്കെ കൊടുക്കണം അല്ലേ, എങ്കിൽ മാത്രമേ എല്ലാ റൈറ്റേഴ്സും അത് ഫോളോ ചെയ്യത്തുള്ളൂ. ഓരോരുത്തർ ഓരോ രീതിയിൽ എഴുതി കഴിഞ്ഞാൽ ഡിഫറെൻറ്റ് റൈം സ്കീംസിലേക്ക് ആ പോയട്രി മാറപ്പെടും അല്ലേ, അതിനെ നമുക്ക് സോണറ്റ് എന്ന് വിളിക്കാൻ പിന്നെ പറ്റില്ല. സോ കൃത്യമായിട്ടുള്ള ആ ഒരു റൈം സ്കീം ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് നമ്മുടെ സറയാണ്. ഓക്കെ, വാട്ട് ആൻഡ് സറയുടെ കോൺട്രിബ്യൂഷൻസ് ആണ്. ഇനി നോക്കി, ഇംഗ്ലീഷ് സോണറ്റിന്റെ ഒരു റൈം സ്കീമാണ് നമ്മൾ ഇവിടെ കാണുന്നത്. A B A B, C D C D, E F E F, G G. എന്തോ ഇങ്ങനെ കൊടുത്തിരിക്കുന്നത്, A B A B, C D C D, E F E F, G G എന്നതുകൊണ്ട്. അതായത് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് മുഴുവൻ 4, 8, 12, 14 വരികളാണ് അല്ലേ. 4 വരി 4 വരി 4 വരി വെച്ചിട്ടുള്ള 3 സ്റ്റാൻസാസ് നമുക്ക് കാണാം. അവസാനം നമുക്ക് കാണാൻ പറ്റുന്നത് 2 lines ഉള്ള ഒരു കപ്ലെറ്റ് ആണ് അല്ലേ, അത് അവസാനം നമുക്ക് കാണാൻ പറ്റും. ഇതെല്ലാം കൂടെ ചേർത്തിട്ടാണ് നമുക്ക് 14 വരികൾ കിട്ടുന്നത്. ഇനി നോക്കി, ഈ 1-ാമത്തെ വരിയും 3-ാമത്തെ വരിയും തമ്മിൽ റൈം ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ അത് തമ്മിലൊരു കണക്ഷൻ ഉണ്ട്. ഇപ്പം പ്ലെയിൻ എന്താണ് അങ്ങനെയുള്ള വാക്കുകൾ, ഇപ്പൊ അല്ലെങ്കിൽ റെയിൻ ബ്രെയിൻ ഇങ്ങനെയുള്ള സിമിലർ ആയിട്ട് സൗണ്ട് ചെയ്യുന്ന വാക്കുകൾ ഒരുമിച്ച് വരും, റൈം ചെയ്യുന്ന വാക്കുകൾ ഒന്നിച്ച് വരും. അങ്ങനെയാണെങ്കിൽ 1-ാം വാക്കും 3-ാം വാക്കും ഒരുപോലെയാണ് വരുന്നത്, അതാണ് A എന്ന് പറയുന്നത്. ഇനി നോക്കി, 2-ാം വാക്കും 4-ാം വാക്കും ഒരുപോലെയാണ് വരുന്നത്, അതാണ് B എന്ന് പറയുന്നത്. അപ്പം A B, ദാറ്റ് മീൻസ് ഫസ്റ്റ് വേർഡ് ആൻഡ് ദ തേർഡ് വേർഡ് ആർ റൈമിങ് ആൻഡ് ഓൾസോ ദ സെക്കൻഡ് ആൻഡ് ദ ഫോർത്ത് വൺ ഈസ് റൈമിങ് ഇല്ലേ. ഈ ഒരു ലൈനിന്റെ അവസാനം, അതായത് ഒരു പോയംത്തിന്റെ ലൈൻ ആണെങ്കിൽ ഇതിന്റെ അവസാനത്തെ വാക്കും ഈ വാക്കും തമ്മിലായിരിക്കും റൈം ചെയ്യുന്നത്. ഇനി നോക്കി, CD CD പറഞ്ഞിട്ടുണ്ട്, ദാറ്റ് മീൻസ് 5th ലൈനും 7th ലൈനും തമ്മിൽ റൈം ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് 6th ഉം 8th ഉം തമ്മിൽ റൈം ചെയ്യുന്നതാണ്. ഇനി നോക്കി, EF വരുന്നുണ്ട്, അതായത് EE യും തമ്മിൽ റൈം ചെയ്യുന്നുണ്ട്. ആൻഡ് ഇവിടെ നമ്മൾ കാണുന്നത് ദിസ് എഫ് ആർ ഓൾസോ റൈമിങ്, അതായത് ആ ലൈൻസ് തമ്മിലാണ് ഒരുപോലെ റൈം ചെയ്യുന്നത്. അതായത് ഇവിടെ നമ്മൾ A കൊടുക്കും, ഇനി അതേപോലെ തന്നെ A പോലെ റൈം ചെയ്യുന്ന അടുത്ത ലൈൻ കാണുമ്പോൾ അവിടെ നമ്മൾ വീണ്ടും A മാർക്ക് ചെയ്യും. അങ്ങനെയാണ് A എന്ന് വരുന്നത്. ഇനി നോക്കി, അവസാനം വരുന്ന 2 lines ഉണ്ട് അല്ലേ, അതും തമ്മിലും റൈം ചെയ്യുന്നുണ്ടാവും, ആ കപ്ലെറ്റ് തമ്മിലും റൈം ചെയ്യുന്നുണ്ടാവും. അങ്ങനെയാണ് നമ്മൾ ഈ സ്റ്റാൻസാസിൽ അല്ലെങ്കിൽ പോയത്തിന്റെ ലൈൻസിൽ നിന്നും നമ്മൾ റൈം സ്കീം കണ്ടെത്തുന്നത്. ഓക്കെ, ഇപ്പൊ റൈം സ്കീം കണ്ടല്ലോ, A B A B, C D C D, E F E F, G G. ഇൻ ദ ഇംഗ്ലീഷ് സോണറ്റ് ദ ടേൺ ടിപ്പിക്കലി ഒക്കേഴ്സ് ഇൻ ദ തേർഡ് ക്വാഡ്രൈൻ, ബട്ട് വില്യം ഷേക്സ്പിയർ ബ്രോക്ക് ഫ്രം ദിസ് റൂൾ ബൈ ഫ്രീക്വൻലി സിറ്റുവേറ്റിംഗ് ദ ടേൺ ഇൻ ദ ഫൈനൽ കപ്ലെറ്റ് ഓഫ് ഹിസ് സോണറ്റ്. ഓക്കെ, ഇപ്പൊ ഇങ്ങനെയുള്ളതിൽ നിന്നും നമ്മുടെ വില്യം ഷേക്സ്പിയർ അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷന്റെ ഭാഗമായിട്ട് ആ ഒരു ടേൺ അല്ലെങ്കിൽ ചേഞ്ച് എന്ന് പറയുന്നത് ഫൈനൽ സോണറ്റിലേക്ക് മാറ്റി. ഓക്കെ, അപ്പൊ അങ്ങനെയും നമുക്ക് കാണാൻ പറ്റും. അപ്പം നമ്മുടെ സോണറ്റിന്റെ ഒറിജിൻ എന്ന് പറയുന്നത് ഇറ്റലിയിൽ നിന്നാണ്, പെട്രാർക്കിന്റെ സോണറ്റിൽ നിന്നാണ് വാട്ട് ഇംഗ്ലണ്ടിലേക്ക് സോണറ്റ് കൊണ്ടുവരുന്നത്. അതിനൊരുപാട് മോഡിഫിക്കേഷൻസ് വന്നിട്ടുണ്ട്. ഇംഗ്ലീഷ് സോണറ്റ് എന്ന് പറയുന്നത് ആക്ച്വലി നമ്മുടെ വില്യം ഷേക്സ്പിയർ ആണ് അത് പോപ്പുലറൈസ് ചെയ്യുന്നത്. അത് കൊണ്ടുവരുന്നത് വാട്ട് ആണെങ്കിൽ പോലും പോപ്പുലറൈസ് ചെയ്യുന്നത് ഷേക്സ്പിയർ ആണ്. ഇൻഫാക്ട് ഷേക്സ്പിയർ ക്യുക്ലി ബിക്കെയിം ദ ഇംഗ്ലീഷ് സോണറ്റ്സ് മോസ്റ്റ് വെനറേറ്റഡ് പ്രാക്ടീഷണർ ആൻഡ് ദ ഇംഗ്ലീഷ് സോണറ്റ് ഈസ് ഓഫൻ റെഫേർഡ് ടു ആസ് ഷേക്സ്പീരിയൻ സോണറ്റ് ആസ് എ റിസൾട്ട്. അപ്പൊ ഏറ്റവും കൂടുതൽ അത് പ്രാക്ടീസ് ചെയ്യുന്നത് അല്ലെങ്കിൽ അതിന് പ്രയോറിറ്റി കൊടുക്കുന്നവരെയാണല്ലോ നമ്മൾ അതിന്റെ പേരുമായിട്ട് കണക്ട് ചെയ്യുന്നത്. അങ്ങനെയാണ് ഈ ഇംഗ്ലീഷ് സോണറ്റിന് ഷേക്സ്പീരിയൻ സോണറ്റ് എന്നുകൂടി ഒരു പേര് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ ഷേക്സ്പിയറിന്റെ ഒരു പ്രത്യേകത നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ആ ഒരു ട്രെൻഡ് എന്താണോ, അന്ന് എക്സിസ്റ്റ് ചെയ്യുന്ന ട്രെൻഡ് എന്താണോ, ആ ട്രെൻഡിൽ 100% കോൺട്രിബ്യൂട്ട് ചെയ്യുക എന്ന് പറയുന്നത്
എഴുതുന്നതാണ് ഷേക്സ്പിയറിൻ്റെ ഒരു സ്റ്റൈൽ അല്ലേ. ഇപ്പോൾ ലോങ് പോംസ് എഴുതുന്ന കാര്യത്തിലായാലും ട്രാജഡികൾ എഴുതുന്ന കാര്യത്തിലായാലും റൊമാൻറ്റിക് കോമഡികൾ എഴുതുന്ന കാര്യത്തിലായാലും ഈവൻ സോണറ്റ് എഴുതുന്ന കാര്യത്തിലും ആ ഒരു ട്രെൻഡ് അദ്ദേഹം അതേപോലെ കൊണ്ടുവന്നിട്ടുണ്ട്. സോ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഒരു സിഗ്നേച്ചർ സ്റ്റൈൽ അതിൽ കൊണ്ടുവരും. അങ്ങനെയാണ് ആ ഒരു എന്താണ് പോയട്രി ആയാലും ഡ്രാമയായാലും ട്രാജഡി ആയാലും സോണറ്റ് ആയാലും ഒക്കെ അദ്ദേഹത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്നത്. ദ ഇംഗ്ലീഷ് സോണറ്റ് ഈ സം ടൈംസ് ഓൾസോ റെഫർ ടു ആസ് എലിസബത്തിയൻ സോണറ്റ്. കാരണം എന്താണ്, എലിസബത്തിയൻ ടൈം പീരീഡിനെ തന്നെ അറിയപ്പെടുന്നത് നെസ്റ്റ് ഓഫ് സിംഗിങ് ബേർഡ്സ് എന്നാണ്. നമ്മുടെ വില്യം ഷേക്സ്പിയർ അടക്കമുള്ള ഒരുപാട് ജീനിയസ് റൈറ്റേഴ്സ് ഉള്ള സമയമായിരുന്നു അല്ലേ. എലിസബത്തിയൻ ടൈം പീരീഡിൽ പോപ്പുലറൈസ് ചെയ്യപ്പെട്ടു, വില്യം ഷേക്സ്പിയർ ഒക്കെയാണ് പോപ്പുലറൈസ് ചെയ്യുന്നത്. ഷേക്സ്പിയർ അടക്കമുള്ള റൈറ്റേഴ്സ് വരുന്നത് ക്യൂൻ എലിസബത്ത് ഫസ്റ്റിന്റെ ടൈം പീരീഡിലാണ്. അതുകൊണ്ടാണ് ഇംഗ്ലീഷ് സോണറ്റ് എന്നും ഷേക്സ്പിയറിയൻ സോണറ്റ് എന്നും എലിസബത്തിൻ സോണറ്റ് എന്നും ഒക്കെ ഇതിനെ നമ്മൾ പല പേരുകളിൽ വിശേഷിപ്പിക്കുന്നത്. ദിസ് ഫേമസ് എക്സാമ്പിൾ ബൈ ഷേക്സ്പിയറിയൻ ഫോളോസ് ദ ടിപ്പിക്കൽ റൈം സ്കീം ഓഫ് ദ ഇംഗ്ലീഷ് സോണറ്റ് എ ബി എ ബി സി ഡി സി ഡി ഇ എഫ് ഇ എഫ് ജി ജി. ഓക്കെ, എ ബി എ ബി സി ഡി സി ഡി ഇ എഫ് ഇ എഫ് ജി ജി റൈം സ്കീം ബൈ ഹേർട്ട് ചെയ്ത് തന്നെ വെക്കുക. എന്നിട്ട് റൈം സ്കീം ബൈ ഹേർട്ട് ചെയ്ത് വെച്ചെങ്കിൽ മാത്രമേ നമുക്ക് എപ്പോഴെങ്കിലും ഇപ്പോൾ നെറ്റ് എക്സാമിന് അല്ലെങ്കിൽ നമ്മുടെ സെറ്റ് എക്സാമിന് പുറമേ നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു പോമിൻ്റെ റൈം സ്കീം കണ്ടെത്താൻ, ഒരു സോണറ്റ് എടുത്ത് പഠിക്കുന്ന സമയത്ത് അതിൻ്റെ റൈം സ്കീമിൽ ഈ ഒരു പാറ്റേൺ ഫോളോ ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾക്ക് അറിയണ്ടേ. അതിനൊക്കെ ഹെൽപ്ഫുൾ ആവും ഈ ഒരു റൈം സ്കീം നമ്മൾ ബൈ ഹേർട്ട് ചെയ്ത് വെക്കുന്നത്. ഇനി നോക്കി, നമുക്ക് വില്യം ഷേക്സ്പിയറിനെ അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല അല്ലെ. സോണറ്റ് പഠിക്കുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ഷേക്സ്പിയർ. വില്യം ഷേക്സ്പിയർ 1564 to 1660 റോഡ് സോണറ്റ്സ് ഓൺ എ വെറൈറ്റി ഓഫ് തീംസ്. ഇനി ഷേക്സ്പിയറിന്റെ സോണറ്റുകൾ എടുക്കുകയാണെങ്കിൽ ഒരു തീമിലല്ല അദ്ദേഹം എഴുതിയിരിക്കുന്നത്, വെറൈറ്റി ഓഫ് തീംസിൽ അദ്ദേഹം കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. വെൻ ഡിസ്കസിംഗ് ഓർ റെഫറിംഗ് ടു ഷേക്സ്പിയർ സോണറ്റ്സ് ഇറ്റ്സ് ഓൾമോസ്റ്റ് ഓൾവേസ് എ റെഫറൻസ് ടു ദ 154 സോണറ്റ്സ് ദാറ്റ് വെർ ഫസ്റ്റ് പബ്ലിഷ്ഡ് ഓൾ ടുഗെദർ ഇൻ എ കോട്ടോ ഇൻ 1609. അപ്പം ഷേക്സ്പിയറുടെ ടൈം പീരീഡിൽ തന്നെ 1616 വരെയാണ് അദ്ദേഹത്തിൻ്റെ ടൈം പീരീഡ് എന്ന് പറയുന്നത് അല്ലേ. അപ്പം അതുവരെ ഉള്ള വർക്കുകളൊക്കെ ചേർത്തിട്ട് ഫസ്റ്റ് കോർട്ടോ പുറത്തു വരുന്നുണ്ട്. ആ കോർട്ടോയിൽ 154 സോണറ്റുകളാണ് എഴുതിയിരിക്കുന്നത്. ഇതെല്ലാം ഡാർക്ക് ലേഡിക്കോ ഫ്രണ്ടിനോ വേണ്ടിയുള്ളതല്ല, കുറച്ച് പോംസ് അദ്ദേഹം അല്ലെങ്കിൽ കുറച്ച് സോണറ്റ്സ് റിസർവ് ചെയ്തിരിക്കുന്നത് ഡാർക്ക് ലേഡിക്ക് വേണ്ടിയാണ്. ആൻഡ് ദ റിമൈനിങ് സോണറ്റ്സ് ആർ ഗിഫ്റ്റഡ് ഓർ ഡെഡിക്കേറ്റഡ് ടു ഹിസ് ഫ്രണ്ട് ഡബ്ല്യു എച്ച്. ഹൗവർ അഡീഷണൽ സോണറ്റ്സ് ദാറ്റ് ഷേക്സ്പിയർ റോട്ട് ആൻഡ് ഇൻക്ലൂഡ് ഇൻ ദ പ്ലേസ്. അപ്പൊ 154 സോണറ്റുകൾ ഉണ്ട്, അത് കൃത്യമായിട്ട് സോണറ്റ് പാറ്റേണിൽ ഷേക്സ്പിയർ എഴുതിയതാണ്. ഇനി അതിന് പുറമെ നമുക്ക് ഒരു 6 സോണറ്റുകൾ കൂടെ കാണാൻ പറ്റും. അത് കോർട്ടോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല, അത് അദ്ദേഹത്തിന്റെ പ്ലേസിന്റെ ഭാഗമായിട്ടാണ് വരുന്നത്. ഇപ്പൊ നമ്മൾ ഷേക്സ്പിയറിന്റെ റോമിയോ ആൻഡ് ജൂലിയറ്റ് എടുത്തു കഴിഞ്ഞാൽ അതിൽ അദ്ദേഹം പറയുന്ന കുറച്ച് പോയട്രി ഫോമിലുള്ള സോണറ്റുകൾ ഉണ്ട്, അത് സെപ്പറേറ്റ് ആയിട്ടാണുള്ളത്. ഇനി അതേപോലെ തന്നെ ഹെൻറി ഫിഫ്ത്തും അതേപോലെ തന്നെ ലവ് ലേബേഴ്സ് ലോസ്റ്റ്, ഒപ്പം തന്നെ നമ്മുടെ എഡ്വേർഡ് തേർഡ് എന്ന പ്ലേ, ഇതൊക്കെ എടുത്തു കഴിഞ്ഞാൽ അതിലേക്ക് വേണ്ടി അദ്ദേഹം എഴുതിയിരിക്കുന്നത്. ഇപ്പൊ റോമിയോ ആൻഡ് ജൂലിയറ്റിനകത്തിൽ ആ ഒരു ഡ്രാമയുടെ ഇടയിൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ക്യാരക്ടർ പറയുന്ന രീതിയിലായിരിക്കും ഈ സോണറ്റ് അപ്പിയർ ചെയ്യുന്നത്. ഓക്കെ, 154 സോണറ്റുകൾ സ്പെഷ്യൽ ആയിട്ട് ഷേക്സ്പിയറിൻ്റെതായിട്ട് ലിറ്ററേച്ചറിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇതിന് പുറമെ ഇദ്ദേഹം 6 അഡീഷണൽ സോണറ്റുകളും കൂടെ എഴുതിയിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഓക്കെ, സോ ആ സോണറ്റുകളൊക്കെ തന്നെ നമുക്ക് കാണാൻ പറ്റുന്നത് വേരിയസ് ഡിഫറെന്റ് മോസ്റ്റ് പോപ്പുലർ പ്ലേസിലാണ്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് സ്പെൻസറിനെ കുറിച്ചാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് സോണറ്റ് പഠിക്കുമ്പോഴാണ് വാട്ട് ആൻഡ് സറേ പോപ്പുലർ ആവുന്നത്. സോ സോണറ്റ് പഠിക്കുമ്പോൾ നമുക്ക് വില്യം ഷേക്സ്പിയറിനെ അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല, കാരണം 154 സോണറ്റുകൾ കൊണ്ടുവന്ന ഇംഗ്ലീഷ് ലാംഗ്വേജിലെ സോണറ്റ്സ് പോപ്പുലറൈസ് ചെയ്ത ആളാണ് ഷേക്സ്പിയർ. അടുത്തതായിട്ട് നമുക്കുള്ളത് എഡ്വേർഡ് സ്പെൻസർ ആണ്. ഓക്കെ, ഇതാണ് സ്പെൻസറുടെ ഒരു പോർട്രൈറ്റ്, എഡ്വേർഡ് സ്പെൻസർ. എഡ്വേർഡ് സ്പെൻസർ 1552 to 1553, ഇത് സ്റ്റിൽ ഇപ്പോഴും ഡിബേറ്റിലുള്ള ഒരു മാറ്ററാണ് ഇദ്ദേഹത്തിൻ്റെ റിയൽ ടൈം ഓഫ് ബർത്ത് എന്ന് പറയുന്നത്. ഓക്കെ, പക്ഷെ മരിച്ചത് 13 January 1599. ഓക്കെ, അപ്പോൾ 1552 to 1553 ടൈം പീരീഡിലാണ് ജനിച്ചത്, അതേപോലെ തന്നെ മരിച്ചത് 1599. 13 January 1599 വാസ് എൻ ഇംഗ്ലീഷ് പോയറ്റ് ബെസ്റ്റ് നോൺ ഫോർ ഫാരക്യൂൻ. അദ്ദേഹത്തിന്റെ മാസ്റ്റർ പീസ് എന്ന് തന്നെ അറിയപ്പെടുന്നത് ഫാരക്യൂൻ ആണ്. ഓക്കെ, അപ്പൊ നമ്മുടെ എഡ്വേർഡ് സ്പെൻസറുടെ മാസ്റ്റർ പീസ് ആണ് ഫാരക്യൂൻ. ആൻ എപ്പിക് പോം ആൻഡ്
ഫാന്റാസ്റ്റിക്കൽ അലഗറി സെലിബ്രേറ്റിംഗ് ദ ട്യൂഡർ ഡയനാസ്റ്റി ആൻഡ് എലിസബത്ത് ഫസ്റ്റ്. അപ്പൊ എലിസബത്ത് ഫസ്റ്റിനെ കുറിച്ചും അതേപോലെ തന്നെ ട്യൂഡർ ഡയനാസ്റ്റിയെ കുറിച്ചും ഒക്കെ തന്നെയുള്ള ഒരു ഇമ്പോർട്ടൻസ് നമുക്ക് സ്പെൻസറിൽ നിന്നും പഠിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ സ്പെൻസറുടെ ടൈം പീരീഡ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഇനി അതിന് പുറമെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അദ്ദേഹത്തിന്റെ മാസ്റ്റർ പീസ് ഏതാണെന്നാണ്. സ്പെൻസറുടെ മാസ്റ്റർ പീസിന്റെ പേരെന്താണ്? ഫെറിക്യൂൻ ഇല്ലേ, ഫെറിക്യൂൻ. ഇതിനകത്തിൽ നമുക്ക് ഗ്ലോറിയാന എന്ന വിശേഷണമൊക്കെ നൽകി ക്യൂൻ എലിസബത്തിനെ കുറിച്ചുള്ള ഒരു റെഫറൻസ് ഒക്കെ കാണാൻ പറ്റും. ഓക്കെ, ഒരു പോമാണ് ഫാന്റാസ്റ്റിക്കൽ അലഗറിയാണ്, സെലിബ്രേറ്റിംഗ് ദ ട്യൂഡർ ഡയനാസ്റ്റി ആൻഡ് എലിസബത്ത് ഫസ്റ്റ്. എലിസബത്ത് ഫസ്റ്റിന്റെ ടൈം പീരീഡിലുള്ള ട്യൂഡർ ഡയനാസ്റ്റിയുടെ ഒരു ഭരണത്തിന്റെ മികവിനെ കുറിച്ചാണ് ഇതിനകത്ത് പറയുന്നത്. ഹി ഈസ് റെക്കഗ്നൈസ്ഡ് ആസ് വൺ ഓഫ് ദ പ്രീമിയർ ക്രാഫ്റ്റ് മാൻ ഓഫ് നാസൻ മോഡേൺ ഇംഗ്ലീഷ് വേഴ്സ് ആൻഡ് ഹി ഈസ് കൺസിഡേർഡ് വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് പോയിറ്റ് ഇൻ ഇംഗ്ലീഷ് ലാംഗ്വേജ്. എഡ്മണ്ട് സ്പെൻസർ എന്ന് പറയുന്നത് ബാക്കി എല്ലാ പോയിറ്റ്സിനെയും പോലെ തന്നെ, ഇപ്പം നമ്മൾ മിൽട്ടണെ കുറിച്ചും ഷേക്സ്പിയറിനെ കുറിച്ചും അതേപോലെ തന്നെ നമ്മുടെ റൈഡനെ കുറിച്ചും ഒക്കെ പറയുന്നത് പോലെ തന്നെ സിഗ്നിഫിക്കൻ്റ് ആണ് സ്പെൻസറും. നമുക്കിപ്പോൾ നോട്ടബിൾ ആയിട്ടുള്ള കുറച്ച് റൈറ്റേഴ്സ് ഉണ്ടാവില്ലേ, എല്ലാ വർഷവും ചോദ്യം ചോദിക്കുന്ന ആ ഒരു കൂട്ടത്തിൽ വരുന്ന റൈറ്ററാണ് സ്പെൻസർ. മാസ്റ്റർ പീസ് നോട്ട് ചെയ്തുകൊള്ളുക, ഫെറിക്യൂൻ. അത് ആർക്ക് വേണ്ടിയാണ് ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ട്യൂഡർ ഡയനാസ്റ്റിയെ കുറിച്ചും അതേപോലെ തന്നെ നമ്മുടെ എലിസബത്ത് ഫസ്റ്റിനെ കുറിച്ചുമാണ് പറയുന്നത്. ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത് ഗ്ലോറിയാന എലിസബത്ത് ഫസ്റ്റിന് വേണ്ടിയാണ്. വാട്ട് ഈസ് സ്പെൻസർ നോൺ ഫോർ? ഇനി സ്പെൻസർ എന്ന റൈറ്റർ എന്തിന്റെ പേരിലാണ് പോപ്പുലർ ആയിട്ടുള്ളതെന്ന് നോക്കാം. സ്പെൻസർ ഈസ് മോസ്റ്റ് ഫേമസ് ഫോർ ഹിസ് അലഗറിക്കൽ ദ ഫെറിക്യൂൻ വെർ ഹി ഡെവലപ്ഡ് എ ന്യൂ ഫോം ഓഫ് നറേറ്റീവ് പോയട്രി കോൾഡ് സ്പെൻസേറിയൻ സ്റ്റാൻസ. അപ്പോൾ സ്പെൻസർ ഏറ്റവും കൂടുതൽ പോപ്പുലർ ആയിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ പോമായ ഫെറിക്യൂനിൻ്റെ പേരിൽ തന്നെയാണ്. ഇനി ഈ ഫെറിക്യൂൻ എന്ന് പറയുന്നത് ഏത് തരത്തിലുള്ള പോയട്രി ആണെന്ന് ചോദിച്ചാൽ, ഇതൊരു നറേറ്റീവ് പോയട്രി ആണ്. നമുക്കിത് കണ്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇത് വായിക്കുമ്പോൾ ഒരു കഥ വായിക്കുന്ന ഫീലാണ് കിട്ടുന്നത്. ഇനി അതേപോലെ തന്നെ ഇതിനകത്തിൽ എന്തെങ്കിലും യുണീക്ക് ക്വാളിറ്റി ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സ്പെൻസേറിയൻ സ്റ്റാൻസയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഓക്കെ, സ്പെൻസർ വളരെ റെയറസ്റ്റ് അമംഗ് റെയർ ആയിട്ടുള്ള വേർഡ്സ് ഇതിനകത്തിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഈ സ്റ്റാൻസ പിന്നീട് അറിയപ്പെട്ടത് സ്പെൻസേറിയൻ സ്റ്റാൻസ എന്നാണ്. അപ്പൊ സ്പെൻസേറിയൻ സ്റ്റാൻസയിൽ അദ്ദേഹം തയ്യാറാക്കിയ വർക്ക് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫെറിക്യൂൻ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഇനി കൂടുതലായിട്ടും ഈ ഫെറിക്യൂനിൽ നിന്നും ചോദിച്ചിട്ടുള്ളത്, ഫെറിക്യൂൻ ആർക്ക് വേണ്ടിയാണ് ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത്, ഏത് ഡയനാസ്റ്റിയുടെ റൂളിനെ കുറിച്ചാണ് അവിടെ ഫ്ലറിഷ് ചെയ്ത് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത് എന്നൊക്കെ തന്നെയാണ്. He is also notable for dedicating his sonnets to his wife and for praising her inner beauty alongside of her outer beauty. ഓക്കെ, പിന്നെ നമുക്ക് കാണാൻ പറ്റുന്നത് ഈ സ്പെൻസറുടെ സോണറ്റ്സ് എടുത്തു കഴിഞ്ഞാൽ സ്പെൻസറുടെ വൈഫിന് വേണ്ടിയാണ് അദ്ദേഹം അതൊക്കെ ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ ഈ ഇന്നർ ബ്യൂട്ടിയെ പ്രൈസ് ചെയ്യുന്നതിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത്, റാദർ ദാൻ പ്രൈസിങ് ഹെർ ഔട്ട്സൈഡ് ബ്യൂട്ടി അല്ലെങ്കിൽ ഔട്ടർ ഫിസിക്കൽ അപ്പിയറൻസിലുപരി കൂടുതൽ പ്രയോറിറ്റിയോടുകൂടി അദ്ദേഹം പ്രൈസ് ചെയ്തിരിക്കുന്നത് ഇന്നർ ബ്യൂട്ടി, മൈൻഡിൻ്റെയും അതേപോലെ തന്നെ സോളിൻ്റെയും ഒക്കെ പ്യൂരിറ്റിയെ കുറിച്ചാണ് വർണ്ണിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ സ്പെൻസർ കൊണ്ടുവന്ന സ്റ്റാൻസയാണ് സ്പെൻസേറിയൻ സ്റ്റാൻസ എന്നറിയപ്പെടുന്നത്. ഇനി ഇത് ഏത് ബുക്കിലാണ് യൂസ് ചെയ്തിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ തന്നെ പോയട്രി ആയ ഫെറിക്യൂനിലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഫെറിക്യൂൻ ആർക്ക് വേണ്ടിയാണ് ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ക്യൂൻ എലിസബത്ത് ഫസ്റ്റിന് വേണ്ടിയാണ് ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ട്യൂഡർ ഡയനാസ്റ്റി, ക്യൂൻ എലിസബത്ത് ഫസ്റ്റിന്റെ ടൈം പീരീഡ് ആണ് ഗോൾഡൻ പീരീഡ് ഓഫ് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ എന്നും അതേപോലെ തന്നെ നെസ്റ്റ് ഓഫ് സിംഗിങ് ബേർഡ്സ് എന്നും ഒക്കെ തന്നെ വിശേഷിപ്പിക്കുന്നത്. കാരണം ക്യൂൻ എലിസബത്തിന് ശേഷം ഇത്രത്തോളം ലിറ്ററേച്ചറിന് പ്രയോറിറ്റി കൊടുത്തിരുന്ന ഒരു റൂളർ ഇംഗ്ലണ്ടിൽ ഉണ്ടായിട്ടില്ല. ഓക്കെ, ഇനി എന്തുകൊണ്ടാണ് ഈ സ്പെൻസറിനെ നമ്മൾ പോയറ്റ് ഓഫ് പോയിറ്റ്സ് എന്ന് വിളിക്കുന്നത്? ഓക്കെ, അതായത് പോയിറ്റ്സിന്റെ കിങ് ഓഫ് കിങ്സ് എന്ന് വിളിക്കുന്നത് പോലെ പോയിറ്റ് ഓഫ് പോയിറ്റ്സ് എന്ന് എന്തിനാണ് വിളിക്കുന്നതെന്ന് നോക്കാം. അപ്പൊ വേണമെങ്കിൽ ഇങ്ങനെയും ചോദിക്കാം, ഹൂ അമംഗ് ദ ഫോളോയിങ് പോയിറ്റ് ഈസ് നോൺ ആസ് ദ പോയിറ്റ് ഓഫ് പോയിറ്റ്സ്? ആ കൂട്ടത്തിൽ വേരിയസ് റൈറ്റേഴ്സ് ഓപ്ഷനിൽ ഉണ്ടാവും. കറക്റ്റ് ആൻസർ വരുന്നത് സ്പെൻസർ ആണ്. ഓക്കെ, സ്പെൻസർ ഈസ് സംടൈംസ് കോൾഡ് പോയിറ്റ്സ് പോയിറ്റ്. പോയിറ്റ് ഓഫ് പോയിറ്റ്സ് എന്നും വിളിക്കാറുണ്ട്, പോയിറ്റ്സ് പോയിറ്റ് എന്നും വിളിക്കാറുണ്ട്, രണ്ടും സെയിം ആണ്. ബിക്കോസ് സോ മെനി ലേറ്റർ ഇംഗ്ലീഷ് പോയിറ്റ്സ് ഹവ് ലേൺ ദ ആർട്ട് ഓഫ് വേഴ്സിഫിക്കേഷൻ ഫ്രം ഹിം. എന്തുകൊണ്ടാണ് ഇദ്ദേഹത്തിനെ ഇങ്ങനെ വിളിക്കുന്നതെന്ന് ചോദിച്ചാൽ, പോയിറ്റ്സിന്റെ ഒരു ലീഡർ എന്നുള്ള ഒരു ടൈറ്റിലാണ് ഇവിടെ വരുന്നത്. കാരണം പിന്നീട് വന്ന നെക്സ്റ്റ് ജനറേഷൻ റൈറ്റേഴ്സ് ഒക്കെ തന്നെ കോപ്പി ചെയ്തിരിക്കുന്നത് സ്പെൻസറിന്റെ സ്റ്റൈലിനെയാണ്. ഓക്കെ, അതുകൊണ്ടാണ് സ്പെൻസറിനെ പോയിറ്റ്സ് പോയിറ്റ് എന്ന് വിളിക്കുന്നത്. ഇനി അതേപോലെ തന്നെ ഇൻ ദ 19th സെഞ്ചുറി അലോൺ ഹിസ് ഇൻഫ്ലുവൻസ് മേ ബി സീൻ ഇൻ ഷെലീസ് റിവോൾട്ട് ഓഫ് ഇസ്ലാം, ബൈറൻസ് അതായത് നമ്മുടെ ലോർഡ് ബൈറന്റെ ചൈൽഡ് ഹെറോൾഡ്സ് പിൽഗ്രിമേജ്, ജോൺ കീറ്റ്സ് അതാണ് കീറ്റ്സ് ഈവ് ഓഫ് സെന്റ് ആഗ്നസ് ആൻഡ്
ആൽഫ്രഡ് ലോ ടെനീസൺസ് ദ ലോട്ടസ് ഈറ്റേഴ്സ്. അപ്പൊ ഇത്രയും വർക്കുകളിൽ നമുക്ക് സ്പെൻസറുടെ ഇമ്പാക്ട് കാണാൻ സാധിക്കും. സ്പെൻസറിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടാണ് ഈ റൈറ്റേഴ്സ് ഒക്കെ ഈ വേരിയസ് വർക്ക്സ് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഒരിക്കൽ ചോദിച്ചിട്ടുണ്ട് ലോർഡ് ബൈറന് ചൈൽഡ് ഹെറോൾഡ്സ് പിൽഗ്രിമേജ് എഴുതാനുള്ള ഇൻഫ്ലുവൻസ് എന്തായിരുന്നു എന്ന് ചോദിച്ചിട്ടുണ്ട്. അത് സ്പെൻസർ ആണ്. ഓക്കെ, അപ്പൊ ആ ഒരു ചോദ്യം ഓൾറെഡി ചോദിച്ചതായതുകൊണ്ട് തന്നെ ഇനിയും അപ്കമിങ് ഇയേഴ്സിൽ നമുക്ക് ഷെല്ലിയുടെ ആ ഒരു വർക്കിന്റെ പേരും അതേപോലെ തന്നെ ജോൺ ഗീറ്റ്സിന്റെയും ടെന്നീസിന്റെയും ഒക്കെ വർക്കുകൾ സാധ്യതയുള്ള ചോദ്യങ്ങളാണ്. ഓക്കെ, ഓൾറെഡി ചോദിച്ചിട്ടുള്ളത് നമ്മുടെ ലോർഡ് ബൈറന്റെ വർക്ക് ചൈൽഡ് ഹെറോൾഡ്സ് പിൽഗ്രിമേജ് എഴുതാൻ ബൈറനെ പ്രചോദനമായ റൈറ്റർ ആരാണെന്ന് ചോദിച്ചിട്ടുണ്ട്. സ്പെൻസർ ആണ് ആൻസർ വരുന്നത്. സ്പെൻസറിനെ നമ്മൾ പോയിറ്റ്സ് പോയിറ്റ് എന്നും അല്ലെങ്കിൽ ലീഡർ ഓഫ് ദ പോയിറ്റ്സ് എന്നും അതേപോലെ തന്നെ ഫെയറി ക്യൂൻ എന്ന മാസ്റ്റർ പീസ് എഴുതിയ ജീനിയസ് എന്നും ഒക്കെ വിശേഷിപ്പിക്കാറുണ്ട്. ഓക്കെ, അപ്പൊ സ്പെൻസറുടെ കുറച്ചും കൂടെ റിമൈനിങ് പോയിന്റ്സ് നമുക്ക് നോക്കാനുണ്ട്. അതേപോലെ തന്നെ സ്പെൻസറുടെ മോസ്റ്റ് ഫേമസ് വർക്കുകൾ നോക്കാനുണ്ട്. അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യാം. താങ്ക് യു.